ആത്മഹത്യയതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അപകടമരണത്തിനും ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും ചത്തത്? ഒരു സൈക്കിളുകാരനെ പോലും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഞാനിവിടെ ഒരു മണിക്കൂറായി നോക്കൂത്തി വല്ല നിക്കാൻ തുടങ്ങിയിട്ട് ഇതിലൊരു വണ്ടി പറഞ്ഞില്ല. ഇന്ന് ഹർത്താലാ, ബന്ധു വരപ്പ് എങ്ങനെയാ? ചേട്ടൻ എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യോ, കാശ് എത്ര വേണം തരാം. ബുദ്ധിമുട്ടാവും. അയ്യോ, അങ്ങനെ പറയരുത്. ആ ശരി, കാറ്. താങ്ക് യു. എങ്ങോട്ടാ ഗോപാലകൃഷ്ണൻ? അതിന് നീ വേഷം മാറ, ചെല്ല. അന്ന് പേപ്പറ് വായിച്ചില്ലേ, ഒരു ഡോക്ടർ ഓമന ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചത്, അതുപോലെയാ ഇത്. ഇന്നലെ നീ എവിടെയായിരുന്നു? ഒന്നും പറയണ്ട. ഗോപാലകൃഷ്ണ, ഫോൺ ചെയ്യാമായിരുന്നില്ലേ ഗോപാലകൃഷ്ണ? കിട്ടണ്ടേ. ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കിൽ ഇനി ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇവനെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഡേ, അവിടെ നിക്കേ. ഇന്നലെ നീ എവിടെയായിരുന്നു? ലിഫ്റ്റില്. ലിഫ്റ്റിലോ? ആ, കറണ്ട് പോയ പിന്നെ എന്ത് ചെയ്യാനാ? ഇന്ന് രാവിലെ പവർ വന്നത്. ലിഫ്റ്റിൽ നീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ? കൂടെ ഒരാളും ഉണ്ടായിരുന്നു. ആണോ പെണ്ണോ? ആണ്. അവൻ കല്യാണം കഴിച്ചവനെയോ കഴിക്കാത്തവനെയോ? ഞാൻ ചോദിച്ചില്ല. ഇന്നലെ നിന്റെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ ഞാൻ സത്യത്തിൽ പേടിച്ചുപോയി. എന്തിന്? എന്തിനെന്നോ? എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ കൊന്നു തന്നെ. ആ, അത് പോട്ടെ. രാത്രി മുഴുവൻ ലിഫ്റ്റിൽ ഉണ്ടായിട്ടും അയാൾ നിന്നെ ശല്യം ചെയ്തില്ലേ? ഇല്ല. എങ്കിലും അയാൾ ഒരാളല്ലെന്ന് എനിക്ക് തോന്നണേ. സാർ എന്തേ കാണിക്കുന്നത്? മറ്റുള്ളവർ കണ്ട വളരെ മോശമല്ലേ സാറേ ഇത്? ഇങ്ങോട്ട് വരാൻ തോന്നിരുന്നേ ഗോപാലകൃഷ്ണ. ഒരു കൂട്ടം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകും. സാറേ, നിന്നെ 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 നാണുണ്ടോ? എനിക്ക് കാശ് കണക്ക് കഴിഞ്ഞു വാങ്ങിയതല്ലേ. എത്ര നാളായിട്ട് തന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് അലവലാതി. പെണ്ണും പിള്ളം കൂട്ടിക്കൊണ്ട് അമ്പലം നിറങ്ങുന്ന ഓർസിയറെ കാണുമൊക്കെ ബാറിൽ പോയിട്ട് നക്കാറില്ലേടോ? അതെന്റെ കാര്യം ശരിയാക്കിയത് ഇവിടെ. ഇനി എനിക്കെന്റെ കാശിട്ടാ മതിയാ. താനെന്ന് എന്താടോ പറഞ്ഞത്? എന്താടോ എടാ പട്ടി, മൂക്കത്തെ കുടിച്ച് എന്താ ആവാസത്തരം കാണിച്ച് ചോദിക്കാൻ ആളില്ലെന്ന് കരുതിയോ? നടുറോട്ടിൽ കിടന്ന് ബഹളുണ്ടാക്കിയുള്ള ശിക്ഷ എന്താന്ന് എനിക്കറിയോ? പോലീസ് ആക്ട് 51 അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ വീട്ടിൽ ചെന്ന് പറയണം. അല്ലാതെ പൊതുവഴിയിൽ വെച്ച് പെണ്ണുങ്ങൾ കൂടെ ഉള്ള സമയത്ത് പോക്രതൻ കാണിച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ, പിടിച്ച പോലീസ് ലഭിക്കും. പോടോ, പോ പോ പോ, അങ്ങോട്ട് പോടോ. താൻ നിന്ന് ആറങ്ങോട്ട് എടാ പോടാ. അല്ല എന്താ സാറേ ഇത്? വല്ല ഒരു കാര്യമില്ലെന്ന് വെറുതെ മദ്യവെച്ച് പാടാക്ക. സാറോട്ടും പുറകിലൊന്നും അല്ല, ഇപ്പൊ മനസ്സിലായല്ലോ. കുടിയന്മാര് കുടിക്കാത്ത സമയത്താ കുടിച്ച് കൂത്താടുന്നവരെ കാണുമ്പോ കള്ളുകുടിയുടെ മോശവശങ്ങൾ മനസ്സിലാക്കുന്നത്. സാറുണ്ടല്ലോ ഇവരെക്കാളും മോശാ കള്ളുടിച്ചു കഴിഞ്ഞാ. ഭയങ്കര ബോറാ, തുപ്പുക, ഛർദ്ദിക്ക. ചേച്ചി നിക്കണോ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. സാർ അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ആലോചിക്ക. ചേച്ചി, കുട്ടി, തറവാട്ടി പറഞ്ഞവർക്ക് പറ്റിയതല്ല സാറേ കള്ളുടി. നിർത്തണം, ഞാൻ കുറെ കാലായിട്ട് വിചാരിക്കഴിയണില്ല. ആറു മണിയാകുമ്പോ കൈ ഇങ്ങനെ വറക്കാൻ തുടങ്ങും. അതൊക്കെ സാറിന്റെ വെറും തോന്നലുകളാ. സാർ വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റും. എങ്ങനെ? ഒരു ഡോക്ടറെ കാണിക്കണം, അതിനുള്ള അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. ആ ഗോപാലകൃഷ്ണൻ, സത്യത്തിൽ നമുക്കൊക്കെ ഒരു അനുഗ്രഹം. അവൻ പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം കള്ളൂടി നിർത്തിയേ. എന്റെ വീട്ടിലെ പ്രശ്നം ഗോപാലകൃഷ്ണന്റെ അടുത്ത് പറഞ്ഞാലോ?
അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം. അതിവിടെയൊന്നും പറയാലോ. അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല. വാ വാ അകത്തേക്ക്. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അയ്യേ, എന്താ ദൈവം, ഇത് എന്നെ അങ്ങനെ കാണരുത്. അയ്യോ, അതല്ലേ പൊട്ട. അയ്യോ, എന്നെ ഇവിടെ അതാണ് പ്രശ്നം അല്ലേ. ദിവസവും രാവിലെ 4:30 എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ? അതെ. വീട്ടില് ടൈം പീസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് 3:00 അടിക്കാൻ പാകത്തിന് ശരിക്കും വൈൻഡ് ചെയ്ത് വെച്ചോളൂ. അതെന്തിനാ? ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കും, പിന്നെ ഉറങ്ങാൻ പറ്റില്ല. വെളുപ്പിന് 3:00 അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത്. മനസ്സിലായില്ല. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്രയില്ലാത്ത ചെക്കനാ? അത് കൊള്ളാലോ. മൂന്ന് മണിയോ? ഇതാരാ 3:00 അലാറം വെച്ചത്? 2 മണിക്കൂറുണ്ടല്ലോ. ഛേ, തൂക്കം പോയി. എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അത് എന്താണ് ആകെ ഒരു മാറ്റം? ഇങ്ങു വാ, ചെവിയിൽ പറയാം. എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങ് മാറിപ്പോയില്ലേ, കണ്ടാ പോലും തിരിച്ചറിയില്ല. ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തുള്ളൂ. അതെങ്ങനെ, രാത്രി 12:00 വരുന്നത്, വെളുപ്പിന് 5:00 പോവുകയും ചെയ്യും. അതൊക്കെ പണ്ട്. ഇപ്പൊ കടയും വേണ്ട, കച്ചവടം വേണ്ടെന്നായില്ലേ, എപ്പോഴും വീട്ടിൽ തന്നെയാ. ഓ, അത് ശരി. എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ. ഇപ്പൊ ഇവിടില്ല. അയ്യോ, പിന്നെ കച്ചവടത്തിന് പോയോ? അയ്യോ, അതല്ല, പുതിയ TV വാങ്ങാൻ പോയിരിക്കുക. എന്റെ കർത്താവേ, ഈ കോലം കണ്ടില്ലയോ? പണ്ട് എന്തൊരു ഐശ്വര്യമായിരുന്നു ആ പാണ്ടിക്കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക്. എന്റെ ഗോപാലകൃഷ്ണ.